Go. നേരിട്ടറിയൂ വ്യത്യസ്തത. ബാദുഷ ഹൈപ്പർ മാർക്കറ്റ്, ബാലുശ്ശേരി ആൻഡ് പേരാമ്പ്ര. ഞാൻ പി എം ഹരിനന്ദന. പുതുലഹരിക്കൊരു വോട്ട് എന്ന സന്ദേശവുമായി എണ്ണക്കക്കാട് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് കൂട്ടാരിന്റെ അങ്ങാടിയിൽ മനുഷ്യചല തീർത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് നിർവഹിച്ചു. എന്നങ്കക്കാട് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടനല്ലൂർ ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി ലഹരിക്കെതിരെ ഒരു നാടിന്റെ പ്രതിരോധം എന്ന ആശയത്തിൽ മനുഷ്യചങ്ങല രൂപീകരണവും ദീപം തെളിയിക്കലും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും വ്യാപാരി വ്യവസായി അംഗങ്ങളും യുവജന സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ എന്നുവേണ്ട കൂട്ടാലിട പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളും ചങ്ങലയുടെ ഭാഗമായി. ശേഷം വിദ്യാർത്ഥികളുടെ ലഹരിക്കെതിരെയുള്ള ഫ്ളാഷ് മോബ്, പൊതുയോഗം എന്നിവ നടന്നു. പിടിഎ പ്രസിഡന്റ് ശ്രീ സുധീരൻ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി എച്ച് സുരേഷ് ദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിനെ ഒന്നാകെ വിഴുങ്ങാൻ ശേഷിയുള്ള വലിയൊരു ആപത്തിനെതിരെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് കരുത്തോടെ നമുക്ക് പോരാടേണ്ടതുണ്ട്. നാം കരുതുന്നത് പോലെ മയക്കുമരുന്ന് എന്ന വിപത്ത് അത്ര നിസ്സാരണക്കാരനല്ല. മദ്യം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ
അതിനെ അനുഭവപ്പെടുന്ന വ്യക്തിയെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അത്തരം ഒരാളെ, നിരന്തരം അത്തരം അപകടത്തിൽപ്പെടുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ നമ്മുടെ പിഞ്ചോമനകൾ, പുതിയ തലമുറയിലെ വാഗ്ദാനമായി നമുക്കൂടെ നമ്മുടെ നേതൃത്വമായി മാറേണ്ട പുതിയ തലമുറയുടെ യുവാക്കൾ, യുവതികൾ ഇന്ന് വലിയ തോതിൽ മയക്കുമരുന്നിന്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് ഇവരുടെ കടപെടലുകൾ. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ ആയിരിക്കും, നമ്മുടെ നാടിന്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളായിരിക്കും, വീട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരിക്കും, അവർക്കൊക്കെ നാടിനൊക്കെ മാതൃകയായിരിക്കും, ഒരുപക്ഷെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരായിരിക്കും. പക്ഷേ അവർ പതിയെ പതിയെ മയക്കുമരുന്നിന് അടിമയായി എന്നുള്ളത് പിന്നീടാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും നാം ഓരോരുത്തരും ഈ വിപത്തിനെ വളരെ സതയോടെ തിരിച്ചറിയാനും നിരന്തരമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ എന്നത് അവസാനിപ്പിക്കേണ്ട ഒരു തീയതിയല്ല. ഈ വിപത്തിനെതിരായി കരുത്തോടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം നടത്തേണ്ട ഒരു സമയം എന്ന് മാത്രമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ മുക്കം മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെയുള്ള സന്ദേശം സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ടി കെ ഗോപി ചടങ്ങിൽ വായിച്ചു. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ കെ സിജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷൈൻ, വാർഡ് മെമ്പർ ശ്രീ ഫെബിൻലാൽ, എസ് എം സി ചെയർമാൻ ഷാജു പി, പി കെ ഗോപാലൻ, പൊന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനജാഗ്രതാ സമിതി കോ ഓർഡിനേറ്റർ ശ്രീ പി ജി സതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ എച്ച് എം ശ്രീ ദേവാനന്ദൻ ടി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ഋജുകുമാർ കെ നന്ദിയും രേഖപ്പെടുത്തി.